നമസ്കാരം. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണം സംബന്ധിച്ച സിബിഐ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മുംബൈ പോലീസിൽ നിന്ന് രേഖകൾ ശേഖരിച്ച നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മാത്രമല്ല സിബിഐ സുശാന്തിന്റെ ഭാര്യയുടെ മോൺബ്ലാങ്ക് ഫ്ളാറ്റിൽ മരണരംഗം പുനഃസൃഷ്ടിക്കുമെന്നും ജൂൺ 14 നടന്റെ മരണശേഷം സംഭവ സ്ഥലത്തെത്തിയ ആദ്യത്തെ 5 പേരെ ചോദ്യം ചെയ്യുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. സുശാന്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ടിൽ ഒപ്പിട്ട ഡോക്ടർമാരുമായും ഏജൻസി സംസാരിക്കും. ആവശ്യമെങ്കിൽ ടീം മുംബൈ പോലീസ് ഡിസിപിയുമായും സംസാരിക്കും. സുശാന്ത്, കാമുകി, റിയ ചക്രവർത്തി തുടങ്ങിയവരുടെ കോൾ വിശദാംശങ്ങൾ സിബിഐ ആവശ്യപ്പെടുമെന്നും മുംബൈയിലെ ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല വെള്ളിയാഴ്ച സുശാന്തിന്റെ പാചകക്കാരനായ നീരജിന്റെയും പേഴ്സണൽ സ്റ്റാഫ് ദീപേഷ് സ്വന്തിന്റെയും ഹൗസ് മാനേജർ സാമുവൽ മിറാൻറ്റിയുടെയും മൊഴി ഫെഡറൽ ഏജൻസി രേഖപ്പെടുത്തിയിരുന്നു. സാന്താക്രൂസ് ഏരിയയിലെ IAF ഗസ്റ്റ് ഹൗസിലാണ് നീരജ് രാത്രി കഴിച്ചുകൂട്ടിയതെന്നാണ് റിപ്പോർട്ടുകൾ. 12 മണിക്കൂറോളം ഏജൻസി ചോദ്യം ചെയ്തു. റിയ ചക്രവർത്തിയുടെ ബന്ധുക്കളെയും സിബിഐ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ റിയയെയും FIR പേരുള്ള മറ്റ് ആളുകളെയും ചോദ്യം ചെയ്യാനായി ഏജൻസി വിളിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു. മുംബൈ പോലീസിൽ നിന്ന് സുശാന്തിന്റെ 7 പേജുള്ള വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സിബിഐക്ക് ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് സുശാന്തിന്റെ ശരീരത്തിൽ ബാഹ്യ പരിക്കേറ്റ അടയാളങ്ങളോ കഴുത്തിന്റെ പിൻഭാഗത്ത് അടയാളങ്ങളോ ഒന്നും തന്നെയില്ല. 4-5 ചെറിയ ടീമുകളെ ഏജൻസി രൂപീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ ഒന്ന് പോലീസുമായി ബന്ധപ്പെടാൻ, മറ്റൊന്ന് ക്രൈം സ്പോട്ട് അന്വേഷണം ഏറ്റെടുക്കാൻ, മറ്റുള്ളവർ ഫീൽഡ് പ്രോബ് സാക്ഷികൾ ചോദ്യം ചെയ്യൽ എന്നിവയിലും ഏർപ്പെടും.